السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذاكرين الله كثيرا والذاكرات إلى آخر الآية. صدق الله العلي العظيم. أفضل الذكر لا إله إلا الله. صدق رسول الله صلى الله عليه وسلم. വേദിയിലുള്ള ബഹുമാനപ്പെട്ട ആസിഫ് സഖാഫി അൽ അസ്ഹരി ഉസ്താദ് അവർകളെ, അതുപോലെ സ്റ്റേജിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാരെ, സദസ്സിലുള്ള സഹോദരന്മാരെ, നേതാക്കളെ, കാരണവന്മാരെ, നമ്മുടെ ഈ പരിപാടി വീക്ഷിക്കുന്ന ഗൾഫ് രാജ്യത്തിലെ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ എല്ലാ സംരംഭങ്ങൾ അവൻ പൊരുത്തപ്പെടുന്ന സ്വാലിഹായ അമലുകളിൽ അല്ലാഹു പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയത്തിൻ്റെ കുറവുകൊണ്ട് കൂടുതലായി പറയാതെ നാമേവരും പ്രതീക്ഷിക്കുന്നതിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളുടെ നേതൃത്വത്തിലുള്ള ജലാലിയ മജ്‌ലിസും പ്രഗത്ഭവാഗ്മി ബഹുമാനപ്പെട്ട ആസിഫ് സഖാഫി ഉസ്താദിൻ്റെ പ്രൗഢോജ്വലമായ പ്രസംഗത്തെയാണ് നാം കാത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല വേണ്ടതുപോലെ ഇവിടെ നടത്തപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ജലാലിയ ദിക്ര മജ്‌ലിസ് നാം ഇവിടെ സംഘടിപ്പിച്ചു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ നേട്ടമാണ്. കാരണം ഇന്ന് സമൂഹം വളരെ പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മനുഷ്യന് എവിടെ നോക്കിയാലും സമാധാനമില്ല, എവിടെ ചെന്നാലും സമാധാനമില്ല. എന്തായിരിക്കും ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്ന് നാം നോക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ കൊണ്ടുള്ള സ്മരണം ഇല്ലാത്തതാണ്. അള്ളാഹു ഒരുവനാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകരാണ് എന്നെല്ലാം നാം മനസ്സിലാക്കിയവരാണ് എങ്കിലും അള്ളാഹുവിനെ ഓർക്കേണ്ട രൂപത്തിൽ നാം ഓർക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അള്ളാഹുവിനെ ഓർക്കൽ കൊണ്ടാണ് നമ്മുടെ മനസ്സിന് സമാധാനം ലഭിക്കുന്നത്. ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുന്നു, നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക, അള്ളാഹുവിനെ സ്മരിച്ചാൽ നിങ്ങളെ മനസ്സിന് നിങ്ങളെ ഹൃദയത്തിന് സമാധാനം ലഭിക്കും. എന്ത് കഷ്ടപ്പാടുകളുണ്ടായാലും എന്ത് ബുദ്ധിമുട്ടുകളുണ്ടായാലും അള്ളാഹുവിനെ സ്മരിച്ചാൽ നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും അതെല്ലാം നീങ്ങിക്കിട്ടുകയാണ്. അങ്ങനെ നീങ്ങിക്കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള മജ്‌ലിസുകളെല്ലാം നാം എത്തിപ്പെടണം. ജലാലിയ മജ്‌ലിസ് എന്ന് പറയുമ്പോൾ മഹാന്മാരായ കുമ്പോൾ സാദാത്തുക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു മജ്‌ലിസാണ്.
ആ മജ്‌ലിസിലെല്ലാം കൂടുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തില്ലാത്ത ഒരു സമാധാനമാണ്, നമ്മുടെ മനസ്സിന് റാഹത്താണ് ലഭിക്കുന്നത്. അതിലെ ഓരോ ദിക്റുകൾ പറയുമ്പോൾ, ഓരോ ബൈത്തുകളെല്ലാം അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഓട്ടോമാറ്റിക്കായി സമാധാനം ലഭിക്കുകയാണ്. അങ്ങനെയുള്ള നല്ല മജ്‌ലിസാണ് ജലാലിയ മജ്‌ലിസ്. അതുകൊണ്ട് ജലാലിയ മജ്‌ലിസ് എന്ന് പറയുമ്പോൾ അത് ദിക്റിന്റെ മജ്‌ലിസാണ്. അള്ളാഹുവിനെ വേണ്ടി പറയുന്ന, അള്ളാഹുവിൻ്റെ പേര് പറയുന്ന ദിക്റിന്റെ മജ്‌ലിസാണ് ജലാലിയ മജ്‌ലിസ്. കൂടുതലായി ഇതിൽ പറയുന്നത് അള്ളാഹുവിൻ്റെ പേരുകളാണ്. അള്ളാഹുവിൻ്റെ പേരുകൾ ഇങ്ങനെ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് നല്ല സമാധാനം ലഭിക്കുകയാണ്. അള്ളാഹു തആല ഈ മജ്‌ലിസിന്റെ ഹക്ക് കൊണ്ട് അള്ളാഹു നമ്മുടെ മനസ്സിന് സമാധാനവും റാഹത്തും അള്ളാഹു ഏറ്റിയേറ്റി തരുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ കൂടുതലായി സമയം പാഴാക്കാതെ ഇൻഷാല്ലാ നമുക്ക് ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ നമ്മുടെ ഈ വേദിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുകയാണ്. വളരെ വേഗതയിൽ ആണ് നമ്മുടെ ഈ പരിപാടിയിലേക്ക് എത്തിപ്പെട്ടത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ ബുദ്ധിമുട്ടിക്കുന്നത് അത് നമുക്ക് ഉചിതമല്ല എന്ന് കരുതിക്കൊണ്ട് ബഹുമാനപ്പെട്ട ആസിഫ് സഖാഫ് ഉസ്താദിൻ്റെ ആ നല്ലൊരു നസീഹത്ത് നമുക്കെല്ലാവർക്കും കേൾക്കാനുള്ളത് കൊണ്ട് ഞാൻ ഈ വാക്കുകളെ നിർത്തുകയാണ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫതഹ്നാ ലക ഫതഹം മുബീന എന്നുള്ള പരിശുദ്ധ വാക്യം കൊണ്ട് ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പള്ളിയുടെ അല്ലെങ്കിൽ മദ്രസയുടെ ബാക്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും നിങ്ങൾക്ക് ഒരുക്കിയ കസാലയിൽ വന്നിരുന്ന് നമ്മുടെ മജ്‌ലിസിനെ നിങ്ങൾ പിന്നെ വിജയിപ്പിച്ചു തരണമെന്ന് അറിയിക്കുന്നു.